ഓൾ ഇന്ത്യ മുസ്ലിം പേഴ്സണൽ ലോ ബോർഡ് ജനറൽ സെക്രട്ടറി മൗലാന മുഹമ്മദ് വലി റഹ്മാനി സാഹിബാണ് ഇന്ന് നമ്മോടൊപ്പം തേജസ് ന്യൂസിൽ. സിറ്റിസൺഷിപ്പ് അമൻമെൻറ്റ് ബിൽ അഭി കാനൂൻ ഹോഗയാ ഹെ, ഇസ് കാനൂൻ കു മുസ്ലിം ഉമ്മ കൈസെ ഓവർകം കർ സക്തേ ഹെ. ദേഖിയെ യേ ബഹുത് വാസേ ബാത് ഹെ കെ സിറ്റിസൺഷിപ്പ് അമൻമെൻറ്റ് ആക്ട് വോ ബുനിയാദി തരീഖേ പർ മുസൽമാനോ കെ ഖിലാഫ് ഹെ. ഓർ യേ ആക്ട് ഭാരത് കെ ആയീൻ സംവിധാന കെ ഖിലാഫ് ഹെ. ആർട്ടിക്കിൾ 14, ആർട്ടിക്കിൾ 15, ആർട്ടിക്കിൾ 25 കെ ഖിലാഫ് ഹെ. ഓർ ഇസ് സിൽസിലേ മേ സുപ്രീം കോർട്ട് മേ ബാത് ചലേഗി ആയേഗി. ഇസി തരഹ സേ എൻആർസി കാ മസല ഇസ്കേ സാത്ത് ഹെ. യേ ബിൽ പാസ് ഹോ ഗയാ, അബ് സെൻട്രൽ ഗവർമെൻറ്റ് അപ്നി ആസാനി സേ മുനാസിബ് വക്ത് പർ പൂരെ മുൽക്ക് മേ യാ മുൽക്ക് കെ കുഛ ഹിസ്സോ മേ എൻആർസി ലാഗൂ കരേഗി. ഓർ യേ മേരാ അന്ദാദാ ഹെ കെ 2022 കെ ആഖീർ മേ യാ 2023 കെ ശുരൂ മേ എൻആർസി കി ശുരുആത് ഹോഗി. താകെ ജബ് മുസൽമാൻ പരേശാൻ ഹോംഗേ തോ ഫിർഖാ പരസ്ത് ഹിന്ദുവോ കോ യേ സംജായാ ജായേഗാ കെ ഹമി ഏക് പാർട്ടി ഹൈ ജോ മുസൽമാനോ കോ പരേശാൻ കർ സക്തേ ഹൈ. ഓർ ഉസ്കേ നതീജേ മേ വോട്ട് മാംഗാ ജായേഗാ. അബ് ജോ ലോഗ് ഉസ് സെഹൻ കെ ഹോംഗേ വോ ധോക്കേ മേ വോട്ട് ദേംഗേ. യേ ഉസ്കി സീധി സി രാഹ ഹൈ. ലേക്കിൻ കുഛ ലോഗോ കാ ദാവാ ഹൈ യേ തോ സിർഫ് റെഫ്യൂജി ലോഗോ കേ ലിയേ ഉൻ പർ ലാഗൂ ഹോനെ കാ കാനൂൻ ഹൈ. യേ തോ മുസൽമാനോ കോ കൈസേ യേ ഹാ യേ ബാത് കുഛ ലോഗ് കഹ സക്തേ ഹൈ കി യേ സിർഫ് റെഫ്യൂജി കേ ലിയേ ഹൈ. ലേക്കിൻ മനേ ഇസ്കോ പഹലേ കഹാ കി ഇസ്കോ എൻആർസി സേ മിലാ കേ ദേഖ്നാ ചാഹിയേ. ഓർ എൻആർസി മേ ജോ ലോഗ് കാഗസാത് നഹീ പേശ് കിയേ ജായേംഗേ നഹീ കർ സകേംഗേ ഉൻകോ യഹീ കഹാ ജായേഗാ കി യേ സബ് ബാഹർ സേ ആയേ ഹുവേ ഹൈ. വോ റെഫ്യൂജി നഹീ കഹേ ജായേംഗേ, വോ ഘുസ് ബൈഠിയേ കഹേ ജായേംഗേ. യേ ബുനിയാദി ഫർഖ് ഹൈ. അഗർ യഹാ കിസി ഹിന്ദു, കിസി സിഖ്, കിസി ഈസായി, പാർസി, ജൈനി, ബുദ്ധിസ്റ്റ് കെ പാസ് കാഗസ് നഹീ ഹൈ തോ ഫിർ കഹാ ജായേഗാ കി യേ റെഫ്യൂജി ഹൈ. അഗർ മുസൽമാൻ പക്കാ ജായേഗാ തോ കഹാ ജായേഗാ കി യേ ഘുസ്പൈഠിയേ ഹൈ. അഭി ഫിൽ വക്ത് ജോ യേ ജോ സി എ ബി ബിൽ ജോ പാസ് ഹുവാ ഹൈ ഉസ്കേ ഖിലാഫ് ജോ നോർത്ത് ഈസ്റ്റ് മേ അഭി ജോ ഇഹ്തിജാജ് ഹോ റഹാ ഹൈ ജീ ഉസ്കേ ബാരേ മേ ആപ്കേ ക്യാ ഖയാൽ ഹൈ? ദേഖിയേ ജോ ഭി ഇഹ്തിജാജ് ഹോ റഹാ ഹൈ, ഏക് തോ ആപ്കാ കേരള ഹൈ, യഹാ കെ മാമലാത് ദൂസരേ ഹൈ, യഹാ കി സൂരത്തെഹാൽ ദൂസരി ഹൈ, യഹാ ജോ സിയാസി ബാക്ക് ഗ്രൗണ്ട് ഹൈ വോ സബ് ജാനത്തേ ഹൈ. ഇസ്ലിയേ കേരള കി ബാത് തോ മേ നഹീ കഹ റഹാ ഹൂം. ലേക്കിൻ ആം തോർ പർ യേ ജോ കാം ഹോ റഹാ ഹൈ ദൂസരേ ദൂസരേ സൂബോ മേ വഹാ മേരി രായ യേ ഹൈ കെ ഹമാരേ അഗർ ഉൻ മുസാഹരേ മേ ഉൻ ലോഗോ കോ ശരീക് റഖാ ജായേ ജോ മുസൽമാൻ നഹീ ഹൈ മഗർ വോ ഇസ് കാസ് കെ ഖിലാഫ് ഹൈ, വോ ഇസ് ആക്ട് കെ ഖിലാഫ് ഹൈ, വോ എൻആർസി കെ ഖിലാഫ് ഹൈ, ഉൻകോ ഭി സാത്ത് ലിയാ ജായേ ഓർ ഉൻകോ ആഗേ റഖാ ജായേ തോ സ്യാദാ ബെഹ്തർ ഹൈ. ആസാം മേ ബിൽക്കുൽ ദൂസരാ ഇഹ്തിജാജ് ഹൈ. ആസാം കി പബ്ലിക് ഉസ്മേ ഹിന്ദു മുസൽമാൻ സിഖ് ഈസായി കാ ഫർക് നഹീ ഹൈ. ആസാം കെ അന്ദർ ജോ ചീസ് ചൽ റഹീ ഹൈ വോ യേ ഹൈ കെ ഹം ആസാമി ഹൈ, മേരി അപ്നി തഹസീബ് ഹൈ, സഭ്യത ഹൈ, മേരാ അപ്ന കൾച്ചർ ഹൈ, മേരി അപ്നി സബാൻ ഹൈ. ഓർ അഗർ ഇൻ ലോഗോ കോ റഖാ ഗയാ ജോ സിറ്റിസൺഷിപ്പ് അമെൻമെൻറ്റ് ആക്ട് കെ അന്ദർ കിയാ ഗയാ ഹൈ തോ ഇസ്സേ ഹമാരി ജോ ഖുസൂസിയത് ഹൈ വോ ഖത്മ ഹോ ജായേഗി. യേ ഹംഗാമ ഇസ് ബുനിയാദ് പേ ഹൈ, വോ ഇസ് ആക്ട് കെ ഭി ഖിലാഫ് ഹൈ ഓർ എൻആർസി തുണക്കിയാ ഹോ ഹി ചുക്കി ഹൈ. ലേക്കിൻ ഇസ് ആക്ട് കെ ബാദ്
ये होगा आसाम में, इस एक्ट का इम्पैक्ट ये पड़ेगा कि जो लोग वहाँ 19 लाख लोग अलग रहे हैं एनआरसी से, अब इस 19 लाख में लगभग 5 लाख मुसलमान हैं कमोबेश, इनको तो परेशान किया जाएगा, और बकिया लोगों को एक्ट के तहत अंदर ले लिया जाएगा, रजिस्टर के अंदर ले लिया जाएगा। आसाम के लोगों को इसी पर इख्तलाफ है, इसलिए वहाँ हंगामा चल रहा है। ये नेशनल तौर पर मुसलमानों को इसके खिलाफ मुत्तहिदा करके जी मुजाहरा इहतजाज वगैरह करने में मुस्लिम पर्सनल लॉ बोर्ड कुछ कर सकते हैं? मुस्लिम पर्सनल लॉ बोर्ड का अपना जो दायरा है, काम करने का जो दायरा है, वो उसके कॉन्स्टिट्यूशन के लिहाज से क्लियर है। मुस्लिम पर्सनल लॉ बोर्ड सिर्फ मुस्लिम पर्सनल लॉ से मुतालिक बातों के ऊपर तवज्जो देता है और तहरीक चलाता है, ये मामला उससे अलग है। लेकिन हम लोग ज़ाती तौर पर मुख्तलिफ जमातों से मिल कर के और मुत्तहिदा कोशिश की तौर पर ये काम कर सकते हैं। और बाबरी मस्जिद का भी वर्डिंग आया जी, मुसलमानों के खिलाफ है। जी हाँ, बिल्कुल इंसाफ के खिलाफ है, इंसाफ के खिलाफ है। तो और अभी भी उसके बारे में आपके क्या राय है? मेरा देखिए, बाबरी मस्जिद के सिलसिले में जो भी होगा वो बोर्ड फैसला करेगा मुकम्मल। मेरी राय बहैसियत एक इंसान के, बहैसियत एक मुसलमान के ये है कि अभी एक कोशिश और सुप्रीम कोर्ट में बाकी है और वो कोशिश सुप्रीम कोर्ट में करनी चाहिए। अभी रिव्यू पिटीशन तो रद्द कर दिया है, रद्द कर दिया है, लेकिन कुछ अभी कर सकते हैं? हाँ, कर सकते हैं, वो बाकी है और वो करना चाहिए, लेकिन बोर्ड फैसला करेगा, मैं तन्हा फैसला नहीं कर सकता। दूसरी बात क्या है, ये हिंदुस्तान के सेकुलर पार्टियाँ और दूसरे ऑर्गेनाइजेशन हैं, इन लोगों को मिलकर ये सब मुतहदा होकर ये इसके खिलाफ बाबरी मस्जिद और मुसलमानों के ये जो प्रॉब्लम्स हैं उसमें मुसलमानों के साथ रहकर ये लड़ने का कुछ गुंजाइश है? देखिए, जहाँ तक ताल्लुक़ बाबरी मस्जिद का है, वो उसमें कोई आपका साथ देने वाला नहीं। जहाँ तक ताल्लुक़ एनआरसी का है, उसमें लोग साथ देंगे और उसकी कोशिश हम लोग कर रहे हैं कि जो मुख्तलिफ पॉलिटिकल पार्टियाँ हैं, जो शख्सियात हैं, जो सोशल एक्टिविस्ट हैं या जो इंटेलेक्चुअल हैं, उनको मिला करके और एक काम किया जाए। और अभी होने वाले इस नए तमाम इहतजाजात के नतीजा क्या होंगे? देखिए, एहतजाज के अंदर अगर हम लोगों ने हुकूमत को महसूस करा दिया कि ये मामला काबू से बाहर जा रहा है, तो हुकूमत कुछ बदलेगी। लेकिन एहतजाज तो ज़रूर होना चाहिए, लेकिन मैं नहीं समझता हूँ कि हुकूमत की राय किसी भी हाल में बदलेगी। हुकूमत का अपना एजेंडा है और उस एजेंडे पर हुकूमत काम कर रही है। और पॉपुलर फ्रंट जैसे जो ऑर्गेनाइजेशन है, उन लोगों को मिलकर काम करने के बारे में आपके क्या? पॉपुलर फ्रंट या इस तरह के जो ऑर्गेनाइजेशन हैं, ये इस मामले में केरला से बाहर लोगों को जमा करके, जो लाइक माइंडेड गैर मुस्लिम हैं, जो पार्टियां हैं जो साथ दे सकती हैं, उनको मिला करके और डेमोंस्ट्रेशन करना चाहिए, ये मेरी राय है। ये तमाम मुस्लिम जो ऑर्गेनाइजेशन हैं, उन लोगों को आपका क्या मैसेज दें? तमाम मुस्लिम ऑर्गेनाइजेशन जो पूरे भारत में हैं, उसमें हमने कहा है, तीन चार दिन पहले हमने कहा है कि पहले तो हम लोग बैठ करके इस मामले पर गौर करें कि क्या हम लोग कर सकते हैं और क्या नहीं कर सकते हैं, और उसके बाद फिर हम लोगों की ज़िम्मेदारी है कि हम लोग और लोगों से बात करके और डेमोंस्ट्रेशन वगैरह का सिलसिला शुरू करें। ये कहा हमने, ये तमाम हालात के बावजूद जी मुस्लिम इंडिया का मुस्तकबिल क्या है, उम्मीद रख सकते हैं या मायूसी? देखिए, जहाँ तक मुस्तकबिल की बात है, तो मैं बिल्कुल सीधी राय मेरी है कि मुसलमानों का मुस्तकबिल
اللہ کی مہربانی سے مسلمانوں کے ہاتھ میں ہے۔ اگر مسلمان مسلمان ہیں، اپنے اخلاق، اپنے کردار، اپنے عبادات کے ساتھ مسلمان ہیں اور ہمت کے ساتھ اس ملک میں رہنا چاہتے ہیں تو راستہ بن جائے گا۔ ان کو ہمت، جرأت، مستعدی کی ضرورت ہے، ایمان اور عمل صالح کے ساتھ ساتھ۔ فی امان اللہ، فی امان اللہ، ضرور۔